എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സും അതുപോലെ തന്നെ ഗോസസ് തിയറും ആണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോസും കൂടെ നോക്കുക. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസ് ഇവിടെ പാസ് ചെയ്യുന്നു, അത് എങ്ങനെ പാസ് ചെയ്യുന്നത്? നോർമലി ത്രൂ ദ സർഫസ് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലിയർ ആയാലോ? ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. നമ്മളൊരു ചെറിയൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഡി എസ് എന്ന് പറഞ്ഞ ചെറിയ സർഫസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ ഈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് സമ്മേഷൻ എടുത്തിരിക്കുന്നതാണ്, ഇന്റഗ്രൽ സൈൻ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എഴുതാം ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈവ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം, ഓർ ഇ ഡി എസ് കോസ് ഇറ്റ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇ ഡി എസ് കോസ് ഇറ്റ എന്ന് എഴുതാം, അത് ഓർത്തോളുക. അപ്പോൾ തന്നെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളമ്പാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഓർത്തോണം. ഇലക്ട്രിക് ഫ്ലക്സ് ഇതൊക്കെ വൺ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാർജ് ഡിസ്ട്രിബ്യൂഷനെയാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, മൂന്ന് തരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പം ലീനിയർ ആകുമ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാകുന്ന ചാർജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ ലാംഡ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതിൽ സ്മോൾ ചാർജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ നമുക്ക് എഴുതാം, ഓൾ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് എഴുതാം. യൂണിറ്റ് ഓഫ് ലാംഡ, ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, അത് കൂളംബ് പെർ മീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ എൽ എന്നും എഴുതാം. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി, ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ കേട്ടോ. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ കേട്ടോ അതിന്റെ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് എന്നാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സർഫസ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സർഫസിലെ സർഫസ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സർഫസ് ചാർജ് ആവുകയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എസ്. ലീനിയർ ചാർജ് അല്ലെങ്കിൽ ലൈൻ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ ആണ്. സർഫസ് ചാർജ് വരുമ്പം ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എസ് ആണ്. തന്നെ അടുത്താണ് വോളിയം ചാർജ് ഡെൻസിറ്റി, ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ, അതാണ് ഇവിടെ എടുക്കുന്നത്. ഇറ്റ് ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് വോളിയം, അതിനെ നമ്മൾ റോ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി കേട്ടോ. ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും? ആ കൂളം പെർ വോളിയം ആയതുകൊണ്ട് മീറ്റർ ക്യൂബ് വരും. അപ്പം വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി, അത് ഓർത്തോണം കേട്ടോ. നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളതാണ്. ലീനിയർ ചാർജ് ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ എൽ ആണ്. ദെൻ എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എസ് ആണ്. ദെൻ വോളിയം ചാർജ് ഡെൻസിറ്റി ക്യൂ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി ആണ് വരുന്നത്. തന്നെയും നമുക്ക് നോക്കാനുള്ള ഗോസസ് തിയറ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഗോസസ് തിയറും അതിൻ്റെ ആപ്ലിക്കേഷനും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല കേട്ടോ. ഗോസസ് തിയറും ടു മാർക്സിൻ്റെ ചോദിക്കാറുണ്ട്. അതുപോലെ എസ് എ ടൈപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോസസ് തിയറും ചോദിക്കാം, അതിൻ്റെ പ്രൂഫ് ചോദിക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഗോസസ് തിയറം? ഗോസസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് അല്ലേ. ഒരു നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ സർഫസിലോ എന്ത് മാത്രം ചാർജ് ഉണ്ടല്ലോ, അപ്പൊ ആ ചാർജിന്റെ 1/0 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ഫൈ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ലൈനിയർ ഓഫ് ഇ ഡോട്ട് ഡി എസ്, ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ, 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്നാണ്. സർഫസ് ഓവർ വിച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ഈസ് കോൾഡ് ഗോഷ്യൻ സർഫസ്. നമ്മൾ ഏത് സർഫസ് ആണ് അവിടെ എടുക്കുന്നത്, ആ സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ഈ തിയറത്തിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ഓൾറെഡി നല്ലപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ആ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ സാധിക്കും കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ്. അപ്പോൾ ഗോസസ് ലോ പഠിക്കുക, അതിൻ്റെ പ്രൂഫ് പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ പഠിക്കുകയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറാണ്. നമ്മളൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ചാർജൊക്കെ നിങ്ങളെ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു പോയിന്റ് അതിന് ചുറ്റുമുള്ള ഒരു സർഫസ് കൺസിഡർ ചെയ്തു. ആ സർഫസിന് നമ്മളൊരു പേര് പറയുമ്പോൾ തന്നെ ഗോഷ്യൻ സർഫസ്, നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ സിലിണ്ടറിക്കൽ സർഫസിൽ ഒരു പോയിന്റ് പി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് എന്നാണ്, സർഫസ് അല്ലേ, അപ്പം ഇ എസ് എന്നാണ്. അപ്പം ഇ ഇൻറ്റു സ്പെറിക്കൽ സർഫസ് ആയതുകൊണ്ട് 2πr എന്ന് വെച്ചാൽ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ആണ് കേട്ടോ. എൽ എന്ന് വെച്ചാൽ ആ ഗോഷ്യൻ സർഫസിന്റെ ലെങ്ത് ആണ്. ദെൻ ഗോസസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ ആണ്. നമ്മൾ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ എൽ എന്നുള്ളത്. ഫൈ ഈസ് ഈക്വൽ ടു ലാം ക്യൂവിന് പകരം ലാംഡ എൽ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. ദെൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഫൈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2πε0 ഇൻറ്റു ആർ എന്ന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ എന്താണ് ലാംഡ കോൺസ്റ്റന്റ് ആണ്, ലീനിയർ ലെങ്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലേ. അപ്പം അത് കോൺസ്റ്റന്റ് ആണ്, 2π കോൺസ്റ്റന്റ്, എപ്സിലോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് എഴുതാൻ സാധിക്കും ഈ പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലേ. ഇവിടെ നോക്കുക, ഈ പ്രപ്പോർഷൻ അല്ല, ഈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം ഈ രീതിയിലാണ്. അപ്പം ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതാൻ വേണ്ടിയുള്ള നോട്ടാണ് തന്നത്. അപ്പം ഓരോ സ്റ്റെപ്പിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ മറ്റ് വീഡിയോ കാണുക, കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ സാധിക്കും. 100% ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുക കേട്ടോ. നോട്ട് നിങ്ങൾ അത്യാവശ്യം എക്സാം എഴുതുമ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതിയാവും. ദെൻ അടുത്ത ആപ്ലിക്കേഷൻ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ് കേട്ടോ. ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. അപ്പം ആ പ്ലെയിൻ ഷീറ്റ് ആ സർഫസ് ആണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2a എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. അപ്പം ടോട്ടൽ ചാർജ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് എടുക്കാം. സിഗ്മ എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് നമ്മൾ പറഞ്ഞു. ഗോസസ് ഇയർ അപ്ലൈ ചെയ്യുന്ന അപ്പം നമുക്ക് കിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഡിറ്റ യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0. പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ അത് കണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ദെൻ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസാണ്. ഒരു സ്പെറിക്കൽ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആദ്യമേ ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ് കേട്ടോ. ആ ഒരു ഷെല്ല് കൺസിഡർ ചെയ്തു, അതിൻ്റെ ചുറ്റും ചാർജസ് ഉണ്ട്. അപ്പം അതിൻ്റെ ചുറ്റുമുള്ള സർഫസാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് എന്ന് എഴുതാം. ഇത് സ്പെറിക്കൽ ഷെല്ലായതുകൊണ്ട് 4πr² വരും. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഗോസസ് ഇയർ അപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടും ഇ ഈസ് ഈക്വൽ ടു സിഗ്മ r² ഡിവൈഡ് ബൈ എന്താണ് എപ്സിലോൺ സീറോ r² എന്ന് വരും കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. മനസ്സിലായല്ലോ. ദെൻ പിന്നെ നമ്മൾ ഈ ഫീൽഡ് ഓൺ ദ സർഫസ് ഓൺ ദ ഷെൽ, ആ ഇലക്ട്രിക് ഫീൽഡ് ആ ഷെല്ലിൻ്റെ സർഫസിലെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സർഫസ് ഓഫ് ദ ഷെൽ എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ഷെല്ലിലെ ഷെല്ലിൻ്റെ റേഡിയസ് ആർ ആണ്. ഷെല്ലിൽ നിന്നും ആ സർഫസിലേക്കുള്ള റേഡിയസ് സ്മോൾ ആർ ആണ് കേട്ടോ. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഷെല്ലിൻ്റെ സർഫസിലാവുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആർ ഈക്വൽ ആവും. അപ്പോൾ ഇക്വേഷൻ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് പറയും. അപ്പോൾ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയിരിക്കുന്ന ആ സർഫസിലായിരിക്കും, ആ ഷെല്ലിൻ്റെ സർഫസിലായിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിച്ചു. ഷെല്ലിൻ്റെ ഉള്ളിലാകുമ്പോൾ ചാർജ് എങ്ങനെയാണ്, ചാർജ് അവിടെ സീറോ ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പം എന്ത് വരും, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ ആണ്. അപ്പോൾ ഇൻസൈഡ് ദ ഷെല്ല് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അപ്പോൾ ആ സർഫസിലാണ് മാക്സിമം ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം ഈ മൂന്ന് ആപ്ലിക്കേഷൻ ആണുള്ളത്. ഈ മൂന്ന് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിൻ ഷീറ്റ്, അതുപോലെ തന്നെ ഷെല്ല് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോസ് കാണുക. വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. നോക്കി കൃത്യമായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി പോവുക. നോട്ട് ആവശ്യമുള്ളവർ, ഷോർട്ടായിട്ടുള്ള നോട്ട് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ട് മതിയാവും കേട്ടോ. അപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക്
ബാക്കി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ, ഒന്നുകൂടെ പറയാണ്, ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. ശുഭ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശുഭ ക്വസ്റ്റ്യൻ ആണ്, ഗോസ് സീറോ മൈൻഡ് ആപ്ലിക്കേഷൻ മനസ്സിലാക്കി തന്നെ പഠിച്ചോളൂ. ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിക്കോളും കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.